Hello, hello. Welcome to my channel, The End Edit. And my name is Neeraja. Thank you so much for stopping by my channel. In this video, I am going to share street shopping tips. This is the top 5 tips list. I hope you like this video. If you do, please do not forget to like and comment on this video. Also, if you are welcome to my channel. Subscribe to my channel and subscribe to my channel and press the bell icon on the side. Now, video. Decide on your budget and withdraw the cash before you start shopping. എന്റെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും കയ്യിൽ ഒരു വലിയൊരു ബാഗ് കൊണ്ടുപോവുക. നമ്മൾ എന്തായാലും പെമ്പിളർ എന്തായാലും നമ്മൾ ഹാൻഡ് ബാഗ് കൊണ്ടുപോവുമല്ലോ. അപ്പോൾ ആ ബാഗ് വലിയൊരു ബാഗ് ആയിട്ട് കൊണ്ടുപോവുക. പ്ലസ് അതിനകത്ത് കുത്തി നിറയ്ക്കാതെ കൊണ്ടുപോവുക. അതിനകത്ത് ആവശ്യമില്ലാത്ത ഒറ്റ സാധനം ഇല്ലാതെ കൊണ്ടുപോവുക. ഇപ്പം നിങ്ങൾ ആ ബാഗിനകത്ത് ഈ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഹെവി ആയിട്ടുള്ള ഒരു ബാഗ് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇത്തിരി എംപ്റ്റി ആയിട്ടുള്ള പറ്റുന്നത്ര എംപ്റ്റി ആയിട്ടുള്ള ഒരു ബാഗ് കൊണ്ടുപോവുക. എനിക്കറിയാം നമുക്കാകുമ്പോൾ വാലറ്റ് ഉണ്ട് അതുകൊണ്ട് കുറേ സാധനങ്ങൾ നമ്മൾ സാധാരണ കൊണ്ടുപോകും. പക്ഷേ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനാണ് പോണത് എന്ന് അറിഞ്ഞിട്ടാണ് പോണത് വെച്ചാൽ നിങ്ങൾ വലിയൊരു ബാഗ് എത്ര പറ്റുമോ അത്രയും കാലിയാക്കിയിട്ട് അത്രയും എംപ്റ്റി ആക്കിയിട്ട് കൊണ്ടുപോവുക. അതാണ് എൻ്റെ സെക്കൻഡ് ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് വന്നിട്ട് നമ്മുടെ ഈ വലിയ ബാഗ് കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു കാര്യമാണ് നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം കരുതുക കയ്യിൽ. എന്നുവെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു വലിയ കുപ്പി വെള്ളം എന്തായാലും കയ്യിൽ കരുതി കൊണ്ടുപോകാം. കാരണം എന്തായാലും വെള്ളം വേണ്ടി വരും. നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോകും, നമ്മൾ കുറേ നടക്കും, കുറേ ക്ഷീണിക്കും. അപ്പോൾ എന്തായാലും വെള്ളം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കുപ്പി വെള്ളം കയ്യിൽ എപ്പോഴും കരുതുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്നാക്സ് എന്തെങ്കിലും കരുതുക, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ കയ്യിൽ കരുതുക. കാരണം എപ്പോഴും നമ്മൾ പോകുന്ന സ്ഥലത്ത് വെള്ളം കിട്ടണമെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടണമെന്നോ ഇപ്പോൾ എല്ലായിടത്തും ഒന്നും ഇല്ല എന്നല്ല, പക്ഷെ നമുക്ക് വേണ്ട പോലെ തന്നെ സാധനങ്ങൾ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ എപ്പോഴും കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൂടെ കരുതി കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു പണി തീർന്നു കിട്ടണ പോലെയാണ്. അപ്പോൾ കുറച്ച് വെള്ളം എന്തായാലും മതിയാവില്ല, നമ്മൾ ചിലപ്പോൾ പിന്നെയും വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ നിറയ്ക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ചെയ്തു വരും. പക്ഷേ എന്താ പറയുക, കയ്യിലൊരു കുപ്പി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ ടിപ്പ് അതാണ്, ഒരു വലിയ കുപ്പി വെള്ളവും കുറച്ച് സ്നാക്സും എപ്പോഴും കയ്യിൽ കരുതുക. എൻ്റെ ഫോർത്ത് ടിപ്പ് വന്നിട്ട് ഇതാണ് നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നാറുള്ളത് ഞാനൊക്കെ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണിത്. എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സും അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പും ഇട്ടിട്ട് പോവുക. നമ്മൾ പോണത് ഒരു ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണോ നമ്മൾ ഡ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോണത് സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണെന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ടിട്ട് പോകാൻ നോക്കണം. ബിക്കോസ് നിങ്ങൾ അവിടെ പോകുന്നത് ഷോപ്പ് ചെയ്യാനാണെങ്കിൽ പിന്നെ ഡോണ്ട് ഗെറ്റ് ബോദേർഡ് അബൌട്ട് ഹൗ യുവർ ഡ്രസ് ലുക്സ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ടിട്ട് പോവുക. ആൻഡ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് ഇട്ടിട്ട് പോവുക. കുറേ നടക്കണം. അത് നടക്കുന്നതിലാണ് നിങ്ങൾക്ക് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്, ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. നിങ്ങൾ നടന്ന് നടന്നിട്ട് പല പല കടകളും കണ്ടുപിടിച്ചാൽ അപ്പം നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്ത ചെരുപ്പിട്ടാൽ നിങ്ങൾ പെട്ടെന്ന് തയ്യാറാവും. അതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പും കൂടെ ഇട്ടിട്ട് പോകണം. ഞാൻ വേറൊരു കാര്യം പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ
എന്താ പറയുക, എപ്പോഴും ഞാൻ കയ്യിൽ ഒരു എക്സ്ട്രാ പെയർ ചെരുപ്പും കൂടെ കരുതണമെന്ന് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കും. ഞാൻ എല്ലാ പ്രാവശ്യം എടുക്കുമൊന്നും ചെയ്യില്ല, പക്ഷെ ഞാൻ അറ്റ്ലീസ്റ്റ് എല്ലാ പ്രാവശ്യം ഓർക്കും കയ്യിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പിന്റെ പെയറും കൂടെ കയ്യിൽ വെക്കണം എന്ന്. കാരണം എപ്പോഴാ ചെരുപ്പ് പൊട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഒബ്വിയസ്ലി സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെരുപ്പ് മേടിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അപ്പൊ പൊട്ടണ സ്ഥലത്ത് തന്നെ കിട്ടണമെന്നില്ലല്ലോ ചെരുപ്പ്. അതുകൊണ്ട് കയ്യിലൊരു പെയർ ചെരുപ്പ് കരുതുന്നതും വളരെ നല്ലൊരു കാര്യമായിരിക്കും. അത് അത് എല്ലാവരും ചെയ്യാൻ പറ്റണമെന്നല്ല, ചെയ്യണം എന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പായിരിക്കണം എന്നുള്ളത് നോക്കുക. അപ്പൊ അതാണ് എന്റെ ഫോർത്ത് ടിപ്പ്. എന്റെ ഏറ്റവും അവസാനത്തെ ടിപ്പ് വന്നിട്ട് ഫിഫ്ത് ടിപ്പ് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അനുസരിച്ചിട്ട് നിങ്ങൾ ടൈമിംഗ് ചൂസ് ചെയ്യുക പോകാനുള്ളത്. അത് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, ലാസ്റ്റ് ആകുമ്പം, ക്ലോസിംഗ് ടൈം ആകുമ്പം നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് കുറേ സാധനങ്ങൾ അവർ തരും. ലൈക്ക് ഞാൻ ജ്വല്ലറിയൊക്കെ, അല്ലെങ്കിൽ അവർ 350-400 രൂപ വാങ്ങുന്ന ജ്വല്ലറി എനിക്ക് 100 രൂപയ്ക്ക് ഒരു ബാർഗേനിങ്ങും ഇല്ലാണ്ട് അവർ തന്നെ ഇങ്ങോട്ട് 100 രൂപയ്ക്ക് എടുത്തോണ്ട് പോയിക്കോളൂ, ലാസ്റ്റാണ് അടയ്ക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചീപ്പായിട്ട് കുറേ സാധനങ്ങൾ മേടിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ലേറ്റായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ കുറേ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയല്ല, കൂടുതൽ സെലക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി ഏർലിയർ ആയിട്ട് പോകുന്നതാണ് നല്ലത്. ബിക്കോസ് ഏർലിയർ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവും. ഒബ്വിയസ്ലി കട തുറക്കുമ്പോൾ അവിടെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കിട്ടാൻ കുറേ കൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കുറേ കൂടെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ന് വെച്ചാൽ അവസാനം ആകുമ്പോഴത്തേക്കും തീരുന്നോ അല്ലെങ്കിൽ സെലക്ഷൻ ഉണ്ടാവാണ്ടിരിക്കുക, തീരെ സെലക്ഷൻ ഇല്ലാത്തൊരു സാധനമാണ് നിങ്ങൾക്ക് കാശ് കുറഞ്ഞ് കിട്ടണത്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് കാശ് കുറഞ്ഞ് നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ് കിട്ടുക, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയ്ക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ കടകൾ അടച്ചു പോകും. അപ്പം നിങ്ങൾ നേരത്തെ പോകുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേ ബി ഒരു 3-4 കട എക്സ്ട്രാ ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ലേറ്റർ ഇൻ ദ ഡേ ആണ് ടുവേർഡ്സ് ക്ലോസിംഗ് ടൈമാണ് പോകുന്നത് വെച്ചാൽ ചിലപ്പോൾ തിരക്ക് കൂടുതൽ കാരണം നിങ്ങൾക്ക് എല്ലാ കടയിലും കയറാൻ പറ്റണമെന്നില്ല. പിന്നെ അടയ്ക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കടയിലും കയറാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ചോയ്സ് കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ അതല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്തിട്ട് നല്ല എളുപ്പത്തിന് ബാർഗെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് ഡിക്രീസ് ആയിട്ടുള്ള കുറച്ചും കൂടെ ചീപ്പറായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടണം വെച്ചാൽ ലേറ്റർ ഇൻ ദ ഡേ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതാണ് എന്റെ ഫിഫ്ത് ടിപ്പ്. അപ്പോൾ അതാണ് എൻ്റെ 5 ടിപ്സ് ഓൺ സ്ട്രീറ്റ് ഷോപ്പിംഗ്. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള 5 ടിപ്സ് ആണ്. ഇതിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇനിയും കുറേ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് ആലോചിച്ചെടുത്താൽ നിങ്ങൾക്ക് ഓർത്തെടുത്താൽ കിട്ടാവുന്ന കുറേ ടിപ്സ് ഉണ്ട്. നിങ്ങളുടെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ അത് എന്നെ കമൻസിൽ പറഞ്ഞ് അറിയിക്കണം. അപ്പോൾ എനിക്ക് മാത്രമല്ല ഇത് കാണുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ 5 ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങളുടെ ബജറ്റ് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാശ് എപ്പോഴും വിഡ്രോ ചെയ്ത് കയ്യിൽ വെക്കുക, പ്രിഫറബ്ലി ചേഞ്ച് ആക്കി വെക്കുക. രണ്ടാമത്തെ ടിപ്പ് വന്നിട്ട് എപ്പോഴും കയ്യിൽ വലിയൊരു ബാഗ്, അത്ര ഹെവി അല്ലാതെ, സാധനങ്ങളൊന്നും കുത്തി നിറയ്ക്കാതെ ഒരു വലിയൊരു ബാഗ് എപ്പോഴും കയ്യിൽ കൊണ്ടുപോവുക. മൂന്നാമത്തെ ടിപ്പ് വന്നിട്ട് വെള്ളവും കുറച്ച് സ്നാക്സും എപ്പോഴും കയ്യിൽ കരുതുക സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ പോകുമ്പോൾ. നാലാമത്തെ ടിപ്പ്, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഇടുക, കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലിപ്പർ ഇടുക, ആൻഡ് പറ്റുവാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പെയർ ഒരു സ്ലിപ്പറും കൂടെ കയ്യിലെടുക്കുക. ആൻഡ് 5-ാമത്തെ ടിപ്പ് വന്നിട്ട് നിങ്ങൾ എവിടെ എപ്പോഴാണ് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് അനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ടൈമിംഗ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പല വ്യത്യാസമായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് കിട്ടുക. നിങ്ങൾ രാവിലെ നേരത്തെ കടകളൊക്കെ തുറക്കുന്ന സമയത്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസും കിട്ടും, പ്ലസ് നിങ്ങൾക്ക് കുറേ സമയവും കിട്ടും. അതല്ല, കടകൾ നിങ്ങൾക്ക് ബാർഗെയിൻ, ഇഫ് യു വോണ്ട് എ ഗുഡ് ബാർഗെയിൻ ദെൻ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ലേറ്റർ ഇൻ ദ ഡേ, സോ ദാറ്റ് അവർ അടയ്ക്കാതൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ നല്ല ഡീൽസ് നിങ്ങൾക്ക് കിട്ടും. So I really hope you enjoyed this video and നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഇതൊന്ന് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ഡിഡ് പ്ലീസ് അത് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ, ആൻഡ് ഇതിൽ കോമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ടിപ്സ് എന്താണെന്നുള്ളത് ഈ കോമൻസിൽ പറഞ്ഞറിയിക്കണം. അപ്പം അറ്റ് വി സീ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.